ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷെമീസ് ക്രിയേഷൻസ്. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമാണ്, അൽഹംദുലില്ലാഹ്. അന്നത്തെ നമ്മുടെ റെസിപ്പി നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായി ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ബെൽ ബട്ടൺ കാണും, അതൊന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. പാന് സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് നമുക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരി മാറ്റാം. നമുക്ക് കോരി മാറ്റാം. അതിലേക്ക് തന്നെ കുറച്ച് മുന്തിരിയും കൂടി ഇട്ടും കണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഇടാം. ഒരു വലിയ സവാള ഉണ്ട്, അതുപോലെ നേടിയ തോതിൽ അരിഞ്ഞെടുത്തതാണ്. അതൊട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആവണ്ട. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമുക്ക് ഇത് കോരി മാറ്റാം. ഇത് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഞാൻ ഈ ഫ്രൈ ചെയ്ത നെയ്യ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള തിന്നായി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്്ക് ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. അത് ഇത്രയും മതി നമുക്കിതൊന്ന്. ഇതിലേക്ക് ഇനി ഒരു 3 ഏലക്ക, ഒരു 4 കാരാമ്പൂ, അതുപോലെ തന്നെ ഒരു 4-5 ചെറിയൊരു പട്ടയുണ്ട് കേട്ടോ. അതൊന്നിട്ട് കണ്ട് ആ നെയ്യിൽ ഇട്ട് കണ്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ജീരകശാല അരി കണ്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ ജീരകശാല അരി ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതൊന്ന് വെള്ളത്തിൽ 1-5 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് പുതിർത്തിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ തോരാൻ വേണ്ടി വെച്ചിരുന്നു. നമ്മൾ നെയ്ച്ചോറ് ഇത് വറുത്തിട്ടാണ് കേട്ടോ വെക്കുന്നത് അരി. അപ്പോൾ വറുത്തിട്ട് വെക്കണം എന്താ വെച്ചാൽ നമ്മൾ സാധാ നെയ്ച്ചോറൊക്കെ വെക്കുന്നില്ലാന്നോട് വ്യത്യസ്തമാകും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വറുക്കുന്നത്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ട് 1 മിനിറ്റോളം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുക്കണം എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ അരിയൊക്കെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുക്കാൻ ശ്രദ്ധിക്കണം. ഈ സമയം കൊണ്ട് ഞാൻ നമുക്കിതിലേക്കുള്ള ചൂടുവെള്ളം അപ്പുറത്തെ സ്റ്റോവിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ല തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഒഴിക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ളൊരു തോതിലാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. അപ്പോൾ ഞാൻ ക്യാമറ ഓഫായിപ്പോയി. ഇതിലേക്ക് ഇനി 1.5 ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങയുടെ നീര് ചേർക്കുമ്പോൾ നമ്മളെ റൈസൊക്കെ വെന്ത് വരുമ്പോൾ നല്ല ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് നമുക്കതൊരു മൂടി വെച്ചൊരു 6-7 മിനിറ്റ് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ റൈസൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടില്ല, അതിൽ നിന്ന് പകുതി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് നമുക്ക് വിളമ്പുമ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു ഇനി ഇത് നമുക്ക് 1 മിനിറ്റും കൂടി ഇതുപോലെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത് കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ 65 കടായി ചിക്കനൊക്കെ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതന്നെ ഉള്ളൂ. ഞാനിവിടെ ചിക്കൻ 65 ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.